ഹായ് ഗേയ്സ്, ഇന്നിപ്പോൾ ഞാനുള്ളത് പാലക്കാട് പാത്തട്ട. ഇവിടെ തൂത പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടെ ഡാമുകളൊക്കെ തുറന്ന് വിട്ടപ്പോൾ എല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കാണാൻ വേണ്ടി വന്നതാ. പൊത്തുങ്കല്ല് ഡാമൊക്കെ തുറന്ന് വിട്ടപ്പോഴേ വെള്ളം നിറഞ്ഞിന് തൂതാപ്പുഴയിൽ. തൂതാപ്പുഴ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയാം. ഇവിടെ ഫേമസ് ആയിട്ടൊരു പൂരമുണ്ട്, തൂതക്ഷേത്രത്തിൽ. ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ, ദുർഗാദേവി ക്ഷേത്രം. ഇവിടുത്തെ പൂരം ഫേമസാണ്. ഇവിടുത്തെ പൂരം വരുന്നത് മാർച്ച് അവസാനം വരിക. മാർച്ച് അവസാനം വരുന്നൊരു പൂരമാണ് ഇവിടുത്തെ കാളപ്പുരം. ഒരുപാട് ഇതാ ക്ഷേത്രമായി കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൂടെ തന്നെ വെള്ളം ഒഴുകി പോകുന്നത്. ആ കാണാണ് തൂത ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്. ഭയങ്കര കാളപ്പൂരമാണ് ഇവിടെ. രണ്ട് ദിവസത്തെ പരിപാടിയാണ്. ഒരുവിധ ആളുകൾക്ക് ഇവിടെ പൂരം കാണാനൊക്കെ വന്നിട്ടുണ്ടാവും. വെടിക്കെട്ട് ഈ അമ്പലത്തിലില്ല, കാരണം വെടിക്കെട്ടിനുള്ള സ്ഥലസൗകര്യം ഇല്ലാത്ത കാരണം ഇവിടെ വെടിക്കെട്ടില്ല. പൂരം ക്യാമ്പാണ്. പുഴയിൽ നല്ല ഇത്ര വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കട്ടോ. ഇപ്പുറത്തെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തേക്കേ വെള്ളം കയറിയിട്ടുണ്ട് ഡാം തുറന്നപ്പോൾ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇത് പാലത്തിൻ്റെ അടിവശമാണ് കേട്ടോ. നേരത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് വീട് എടുത്തത്. ഇപ്പോൾ താഴത്തേക്ക് വന്നു. അക്കരയാണ് ആ കാണുന്നത് ക്ഷേത്രം. ഇക്കര നിന്നിട്ട് പാലത്തിൻ്റെ ചുവട്ടിലാണ്, ഓരോ ഫില്ലറിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. പോയാൽ പിന്നെ ആ പോക്ക് നേരെ പൊന്നാനി അറബി കടലിലേക്കാവും. നല്ല വരവ വെള്ളം, ആരും കുളിക്കണമെന്ന് വരെ ഇറങ്ങണമെന്ന് കാണുന്നില്ല. നല്ല ഒലിയുണ്ട്. ആ ഭാഗം മധുരമുള്ള കാരണം ഇപ്പോൾ വെള്ളം അത്ര പൊന്തിലും ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ഉള്ളിക്ക് കയറില്ല. ക്ഷേത്രത്തിൻ്റെ അവിടെ കരിങ്കലും മതിലുണ്ടേ. മൂന്നാൾ നാലാൾ ഉയർച്ചയിലാണ് മതിൽ കെട്ടിക്കണത്, കാരണം അമ്പലത്തേക്ക് വെള്ളം കയറില്ല. മഴ പറഞ്ഞ ആവശ്യത്തിനും വേണം, വെള്ളം ആവശ്യത്തിനും വേണം, കുടിക്കാനും കുളിക്കാനൊക്കെ, കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണം. പക്ഷേ അമിതമായാൽ അത് വെള്ളപ്പൊക്കമായി മാറും. അപ്പോഴും നമുക്ക് പ്രയാസം തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് വീടും സ്ഥലങ്ങളും ഒരുപാട് നഷ്ടപ്പെടും. പാലൊക്കെ നല്ല സ്ട്രോങ് പാലട്ടാ, പഴയ കാലത്ത് കെട്ടിയ പാലാണ്. എന്തായാലും ഒരു 10-60 വർഷത്തെ പഴക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നു പാലത്തിന്. അതിന് മേലെ പഴക്കം ഉണ്ടാവില്ല. ഒരു 60-65 വർഷം, അതിൻ്റെ മുകളിൽ എഴുതി വെച്ച് ഞാൻ നോക്കിയില്ല. ഒരു 60-65 വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് പെരിന്തമണ ഭാഗത്തേക്ക് പോണ റോഡാ പാലം. ചെറുപ്പുളശ്ശേരിന്നേ പെരിന്തമണ ഭാഗത്തേക്ക് എളുപ്പമാണ് ഇപ്പോൾ പാലം കടന്നിട്ട്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്താൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് ഇതിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം. ഓരോ വീഡിയോ എടുത്തിട്ടത് നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അത്രയാണ്. കാണുന്നവർ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സ്വന്തം മിഠായി